الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകിയിരിക്കുകയാണ് അള്ളാഹു. അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഖുർആനിൻ്റെ അഹ്ലികാൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറ സുഖ്റുഫിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇൻഷാല്ലാ 86-ാമത്തെ ആയത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അഴുതുമില്ലേ بسم الله الرحمن الرحيم ولئن سألتهم من خلقهم ليقولن الله فأنى يؤفكون وقيله يا رب إن هؤلاء قوم لا يؤمنون فاصفح عنهم وقل سلام فسوف يعلمون. ഒന്ന് ഒരുമിച്ച് എല്ലാവരും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن سألتهم من خلقهم ليقولن الله فأنى يؤفكون وقيله يا رب إن هؤلاء قوم لا يؤمنون فاصفح عنهم وقل سلام فسوف يعلمون. കഴിഞ്ഞ ആയത്തിൽ വലാ യംലികുൽ ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ. അതൊരാളായത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ പ്രത്യേകിച്ച് മക്കി സൂറത്തുകളിൽ ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നതാണ് സൂറ സുഖ്റുഫിലും. അതിൻ്റെ ആരംഭവും അവസാനവും എല്ലാം ഈ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. തൗഹീദും റിസാലത്തും ആഖിറത്തും, ഈ മൂന്ന് പ്രധാന വിഷയങ്ങളും മക്കീ സൂറത്തുകളിൽ ആവർത്തിക്കപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും, ആകാശഭൂമികളിലെല്ലാം റബ്ബ് അവനാണ്, ഉഹുല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാ, ആകാശത്തും ഭൂമിയിലും അവൻ മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ. വഹുവൽ ഹക്കീമുൽ അലീം, അവൻ തന്നെയാകുന്ന അത് അഗാധജ്ഞനും സർവജ്ഞനും, അല്ലെങ്കിൽ യുക്തിമാനും സർവജ്ഞനും. ഹക്കീമും അലീമും ഒരുമിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥാനങ്ങളിലും പല ആയത്തുകളിലും വന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വളരെ ആഴത്തിലുള്ള യുക്തിയും
എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അതുപോലെ തന്നെ അഗാധമായ അറിവ്, അലീം എല്ലാ വിഷയങ്ങളിലും വളരെ ആഴത്തിലുള്ള അള്ളാഹുവിൻ്റെ ഇൽമിനെയും സൂചിപ്പിക്കുന്ന രണ്ട് ഇസ്മുകളാണ്. അതും അള്ളാഹുവിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട, അസ്മാവു സിഫാത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ്. അത്രയും അഗാധ അറിവുള്ള, അഗാധജ്ഞനായ, യുക്തിമാനായ അള്ളാഹു, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അവനെയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടതെന്നും വതബാറകല്ലദീ ലഹുൽ മുൽക്കു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വഇൻദഹു അൽമുസ്സാഅതു വഇലൈഹി തുർജഊൻ. ആകാശഭൂമികളുടെ എല്ലാം ആധിപത്യം അള്ളാഹുവിനാകുന്നു, അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അന്ത്യനാളിൻ്റെ യഥാർത്ഥ സമയം കൃത്യമായിട്ട് അള്ളാഹുവിങ്കിലുണ്ട്. ആ റബ്ബിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. വലാ യംലിക്കുല്ലദീന യദഊന മിൻ ദൂനിഹി ശഫാഅ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ആരാധ്യരും അവൻ്റെ അടുക്കൽ ശുപാർശ ഉടമപ്പെടുത്തുന്നില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ, സത്യത്തിന് അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ചവരാരോ അവരല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയല്ലാതെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിൽ അവർ ശിർക്ക് ചെയ്തിരുന്നുവെങ്കിലും ഉലൂഹിയത്തിൽ അവർ അള്ളാഹുവിൽ നിരവധി ആരാധന പങ്കുചേർക്കുകയും ചെയ്തു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അവരോട് പല സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ടല്ലേ, ഒലൈൻ സാലത്തവും, ഇവിടെ തന്നെ നമുക്ക് അടുത്ത ഇന്ന് ഊതിയായത് ഒലൈൻ സാലത്തവും മൻ ഖലഖഹും ലയഖൂലുന്നല്ല. നീ അവരോട് ചോദിക്കുകയാണ് ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ല, അള്ളാഹുവാണെന്ന് അവർ പറയും. ഫഅന്നാ യുഫക്കൂൻ, എങ്ങനെയാണ് അവർ എന്നിട്ടും സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അള്ളാഹു പറഞ്ഞു, ഒലൈൻ സാലത്തവും മൻ ഖലഖ സമാവാതി വൽ അർദ്, അല്ലേ, ആകാശഭൂമികളെ സൃഷ്ടിച്ചാൽ ലയഖൂലുന്നല്ല, അള്ളാഹുവാണെന്ന് അവർ പറയും. അതുപോലെ ഒമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലുന്നല്ല, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണെന്ന് അവർ പറയും. അതുപോലെ ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്നതിൽ അള്ളാഹുവാണെന്ന് പറയും. ഒമൻ യുജീറു വലാ യുജാറു അലൈഹി, സംരക്ഷണം നൽകുന്നതിൽ ഏറ്റവും ഉന്നതൻ അള്ളാഹുവാണെന്ന് അവർ പറയും. അതെല്ലാം അവർ പറയും, പക്ഷേ അതോടൊപ്പം പലരെയും അള്ളാഹു അവർ പങ്കു ചേർത്തു. അതിനവർ പറഞ്ഞൊരു ന്യായമുണ്ടെന്താണ്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർറിബൂന ഇലല്ലാഹി സുൽഫ, അവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. അതുപോലെ മക്കാ മുശ്രിക്കുകൾ തൽബിയത്ത് നമ്മൾ പറഞ്ഞു, അവർ ചൊല്ലിയിരുന്ന തൽബിയത്തായിരുന്നു എന്ത്, സ്വഹീഹ് മുസ്ലിമിലൊക്കെ നിവേദനം ചെയ്തപ്പെട്ട ഒരു സംഭവമാണ്. അവർ ഹജ്ജ് കാലമായാൽ അവർ ഒരുതരം തൽബിയത്ത് ചൊല്ലും. എന്താണ് ചൊല്ലുന്നത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹു അലക തംലികുഹു വമാ മലക, അള്ളാഹു നിനക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീകൻ ഹു അലക്ക, ഒരു തരം പങ്കുകാരനൊഴികെ. ആ പങ്കുകാരൻ്റെ പ്രത്യേകത എന്താണ്? ഹു അലക്ക, അവൻ നിനക്കുള്ളതാണ്, നിന്റെ ഉടമസ്ഥയിലുള്ളവനാണ്. തംലിക്കുഹു വമാ മലക്ക, അവനും അവൻ്റെ കഴിവുകളൊക്കെ നിന്റെ ആധിപത്യത്തിൽ ഉടമസ്ഥയിലുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള ചില പങ്കുകാരെ അവർ അള്ളാഹുവിന് അർപ്പിച്ചു പോന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലേ, ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെയുള്ള എല്ലാ ആരാധനയും നിഷേധിച്ചുകൊണ്ട്, താഗൂത്തുകളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഇല്ലല്ലാ, അള്ളാഹുവിന് മാത്രം ഒരു ആരാധനയുമില്ല അള്ളാഹു ഒഴികെ. അത് അവരെ വളരെയധികം എന്താണ് പ്രകോപിതരാക്കി. കാരണം അജാലിൽ ആലിഹത്ത് ഇലാഹൻ വാഹിദ ഇന്നഹാദാല ഷൈഉൻ ഉജാബ്, എല്ലാ ആരാധനമാരെയും കൂടി ഒരു ആരാധനയാക്കുകയാണോ, ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ എന്നവർ പറയുകയും ചെയ്തു. അപ്പോൾ അവരെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിങ്കിൽ നിർബന്ധമായും ശുപാർശാധികാരമുള്ള ചില പങ്കാളികളുണ്ടായിരുന്നു. അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ ആയത്തിൽ കൃത്യമായിട്ട് നിഷേധിച്ചത്. വലാ യംലികുല്ലദീന യദഊന മിൻ ദൂനിഹി ശഫാഅ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ. വലാ യംലികുല്ലദീന യദഊന മിൻ ദൂനിഹി ശഫാഅ, അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യാതൊരു കൂട്ടർക്കും അള്ളാഹുവിങ്കിൽ ശുപാർശാധികാരമില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ, സത്യത്തിന് അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ചവരൊഴികെ. അവിടെ രണ്ട് രീതിയിൽ അതിൻ്റെ ആശയം മുഫസ്സിറുകൾ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് എന്താണ്,
ആ ശുപാർശ ചെയ്യുന്ന ആളുകൾ, ശുപാർശ ചെയ്യുന്ന ആളുകൾ ഇല്ലാമൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ, അഥവാ ഹഖിനെ അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ചവരായിരിക്കണം, അഥവാ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾ, അമ്പിയാക്കൾ, അതുപോലെ തന്നെ ശുഹദാക്കൾ, സ്വാലിഹ്യങ്ങൾ, ഇവർക്കൊക്കെ ഷഫാഅത്തുണ്ട്. അതോടൊപ്പം ഈ ഷഫാഅത്ത് ചെയ്യപ്പെടുന്ന ആളും എന്തായിരിക്കണം? വലാ യഷ്ഫഊന ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ അവർ ശുപാർശ ചെയ്യുകയുള്ളൂ. ഇവിടെ അമാനുവലി റഹ്മദയുടെ തഫ്സീറിൽ തന്നെ ഇതിനെ ഉപോലപമായിട്ടുള്ള വേറെയും ആയത്തിൽ ഉദ്ധരിക്കുന്നത് സൂറത്ത് ആഹ 109-ാമത്തെ ആയത്ത്, യൗമ ഇദില്ലാ തംഫഉ ശഫാ ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറളിയ ലഹു ഖൗല. അന്നേ ദിവസം ഒരു ശുപാർശയും ഉപകരിക്കുകയില്ല അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുത്ത ബന്ധുക്കളെ വിളിച്ചിട്ടാണ് പറയുന്നത് അല്ലേ, യാ ബനു ഹാഷിം, അതുപോലെ തന്നെ യാ ബനു അബ്ദുൽ മുത്തലിബ്, അതുപോലെ യാ ഫാത്തിമത്ത് ബിന്ത് മുഹമ്മദ്, ലാ അംലിക്കു ലക്കും മിനല്ലാഹി ഷൈആ. ഓരോരുത്തരും അടുത്തടുത്ത ആളുകൾ വിളിച്ച് പറഞ്ഞു അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾക്കൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല. ഒരു മിൽക്കായിട്ട്, ഒരു അധികാരമായിട്ട് ആർക്കും അല്ല കൊടുത്തിട്ടില്ല അല്ലേ. അങ്കിദു അൻഫുസക്കും മിനന്നാർ, നിങ്ങൾ നിങ്ങളെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. ഓരോരുത്തരും അവനവൻ്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ യൗമൈദിൻ ലാ തംഫഉ ശഫാഅ ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറളിയ ലഹു ഖൗല. റഹ്മാനായ റബ്ബ് അനുവാദം നൽകുകയും അതുപോലെ തന്നെ വറളിയ ലഹു ഖൗല, അങ്ങനെ പറയാൻ വേണ്ടി അവൻ തൃപ്തിപ്പെട്ടവനുമായ ഒരാൾക്കല്ലാതെ ഉപകരിക്കുകയില്ല. സൂറ അംബിയ 28-ാമത്തെ വചനം, വലാ യഷ്ഫഊന ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹു തൃപ്തിപ്പെട്ട് കൊടുത്തവർക്ക് വേണ്ടി അല്ലാതെ അവരെന്ത് ചെയ്യില്ല, ശുപാർശ ചെയ്യുകയില്ല. കാരണം ദുനിയാവിലെ ശുപാർശ പോലെയുള്ള ശുപാർശ ആഖിറത്തിലില്ല. ദുനിയാവിലെ ശുപാർശയുടെ രീതി എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കൊരു വലിയൊരാളെ നമുക്ക് നേരിട്ട് പരിചയമില്ല, ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു രാജാവ്, ഒരു അമീർ അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അയാൾക്ക് നമ്മളെ അറിയില്ല. അപ്പോൾ അയാളെ അറിയുന്ന ഒരാൾ പോയിട്ട് നമ്മളെ പരിചയപ്പെടുത്തണം, ഇയാൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് അല്ലേ, നമ്മളെ പാർട്ടീൻ്റെ കാര്യപ്പെട്ട ആളാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പരിചയപ്പെടുത്തും. അങ്ങനത്തെ ഒരു സംഗതി അള്ളാഹിൻ്റെ അടുക്കൽ വിലപ്പോവില്ല. കാരണം എന്താ, ഈ ഷഫാഅത്ത് ചെയ്യുന്ന ഷാഫിയനും മുഷഫാനും മഷ്ഫുവനും ഒക്കെ അള്ളാഹു കൃത്യമായിട്ട് അറിയും. ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും അള്ളാഹിൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ഈ നിലക്ക് നമ്മൾ മനസ്സിലാക്കിയ ദുനിയാവിലെ ഭൗതികമായ രൂപത്തിലുള്ള ശുപാർശ ഇവിടെ ഇല്ല, അഹ്റത്തിലില്ല. അഹ്റത്തിലെ ശുപാർശയുടെ രീതി എന്താണ്? അള്ളാഹു അനുവാദം കൊടുത്ത ആളുകൾ, അള്ളാഹു അനുവാദം കൊടുത്ത ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു. അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? തൗഹീദാണ്. ശിർക്ക് ചെയ്തവർക്ക് എന്തില്ല? അതാണ് വറളിയ ലഹു ഖൗല. അതുപോലെ തന്നെ ഇല്ലാമൻ ഷഹീദ ബിൽ ഹഖി വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ഹക്കിന് സാക്ഷ്യം വഹിച്ചവർക്കൊഴികെ. അത് ഷാഫിയോനും ബാധകമാണ്, മഷ്ഫുവിനും ബാധകമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലയുടെ 7 ഷുറൂത്തുകൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഓർമ്മ ഉണ്ടോ? ഒന്ന്, ഇൽമ്, അറിവോടുകൂടിയായിരുന്നു അല്ലേ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ഇല്ലാമൻ ഷഹീദ ബിൽ ഹഖി വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ചവരായിരിക്കണം അല്ലേ. അതാണ് അള്ളാഹുവിന് പുറമെയുള്ള എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് അതിൻ്റെ തേട്ടമെന്നും അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള, അത് അറിഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യം വഹിക്കലായിരിക്കണം. അല്ല എന്തായത്, സമീഅത്തുന്നാസ യഖൂലുന കദാ വകദാ, ജനങ്ങൾ ഇങ്ങനെ പലതും പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു അല്ലേ. ഖബറിലെ ഉത്തരം പറയുമ്പോൾ അങ്ങനെ ഉത്തരം പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാട്ടെ. അവിടെ പറയുന്നുണ്ട്, നീ മനസ്സിലാക്കിയില്ല, നീ പഠിച്ചില്ല എന്ന് മലക്കൾ തിരിച്ചു പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം. അവ മനസ്സിലാക്കണം, പഠിക്കണം കാര്യങ്ങൾ. അത് അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള, ഖുർആൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതുമാകണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൗനിയായ ആയാത്തുകളിലേക്ക് നോക്കിയിട്ടും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ് നൽകുന്ന കാര്യങ്ങളാണ്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തുള്ളയാണ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ കുറിച്ചുള്ള അറിവാണ്. അതില്ലാതെ എന്തറിവ് നമുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ. അതുപോലെ അൽ ഖബൂൽ എന്തായിരിക്കണം? അത്
സ്വീകരിക്കണം, തള്ളിക്കളയുന്നവരാകരുത്. വെറുതെ ലായാലെന്ന് പറയും, എന്നിട്ട് പിന്നെ അതിൻ്റെ അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ പറയുമ്പം അതിനൊന്നും എനിക്ക് സൗകര്യമില്ല, ഞാൻ എന്താണ് എനിക്ക് തോന്നിയ മാതിരി ചെയ്യും, അങ്ങനെ പറയുന്നവരാകരുത്. അതുപോലെ ഇൻഖിയാദ് കിയോതുങ്ങണം. ലായാലെന്ന് ഉച്ചരിച്ച് അത് സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിച്ച ആള് അതിന് കിയോതുങ്ങുന്നവരായിരിക്കണം, അഥവാ അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ അബദായിട്ട് അവന് കീയോതുങ്ങുന്നവനായിരിക്കണം. അതുപോലെ മഹബ്ബ അൽ മഹബ്ബ അല്ലെ, സ്നേഹത്തോടു കൂടി ആയിരിക്കണം. സ്നേഹത്തോടു കൂടി അല്ലാത്ത ഉബൂദിയത്ത് എന്താണ്? അത് ആത്മാവില്ലാത്ത ആരാധനയാണ് അല്ലെ. മുസ്ലിമായി പോയല്ലോ എന്ന് കരുതിയിട്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി പോരും. എന്താണ് എൻ്റെ റബ്ബൻ അല്ലേ, റളീത്തു ബില്ലാഹി റബ്ബൻ ഒബിൽ ഇസ്ലാമി ദീനൻ ഒബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, അള്ളാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് നബിയെ റസൂലായും തൃപ്തിപ്പെട്ട് ആ ഇഷ്ടത്തോടു കൂടിയുള്ള ആ തൗഹീദായിരിക്കണം, അംഗീകാരമായിരിക്കണം. അഞ്ചാമത്തെ സിദ്ഖ്, സത്യസന്ധമായിരിക്കണം. എന്തുണ്ടാകരുത്? കളവുണ്ടാകരുത്. അതുപോലെ നിഫാഖ് ഉണ്ടാകരുത്. കാപട്യത്തോടു കൂടി പറഞ്ഞായിരിക്കും, എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി പറഞ്ഞായിരിക്കരുത്. ആറാമത്തത് അൽ ഇഖ്ലാസ്, ആത്മാർത്ഥമായി പറഞ്ഞതായിരിക്കണം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസുൻ മിൻ ഖൽബിഹി ദഖല ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖാലിസായിട്ട് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഏഴാമത്തത് അതുപോലെ തന്നെ അതിൽ റിയായ് വരാൻ പാടില്ല, ആരെയും കാണിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കരുത്. ഏഴാമത്തെ അൽ യഖീൻ, അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, ഉറപ്പുള്ള ദൃഢവിശ്വാസമുള്ളവരായിരിക്കണം, അതിൽ സംശയം ഉണ്ടാകരുത്. ചില ആളുകൾക്ക് എല്ലാ മസലയും അറിയും, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. അങ്ങനെ ആയരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ച് വിശ്വസിച്ചാൽ പിന്നെ അള്ളാഹു അല്ലാത്ത ഒന്നിനും ഇബാദത്ത് ചെയ്യാത്ത, ഇബാദത്തിൻ്റെ ഒരംശവും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാത്ത യഥാർത്ഥ മുഅഹിദായിക്കൊണ്ട് ഖാലിസായിക്കൊണ്ട് യഖീനോട് കൂടി ഉറപ്പിച്ച് പറഞ്ഞായിരിക്കണം. ഫമൻ യക്ഫുർ ബിത്താഗൂത് വയുഅ്മിൻ ബില്ലാ ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ലം ഫിസാമ ലഹ, എല്ലാ താഗൂത്തുകളും നിഷേധിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് നാഥനായ റബ്ബിൽ വിശ്വസിച്ച്, അവനെല്ലാം അർപ്പിച്ച്, അവനിൽ ബലമേൽപ്പിച്ച്, അവനെ മാത്രം ആരാധിച്ച്, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അവനോട് മാത്രം സഹായം തേടിക്കൊണ്ട് മഹത്വപ്പെടുത്തലിൻ്റെയും കീഴൊതുക്കത്തിൻ്റെയും എല്ലാ പരമമായ രൂപങ്ങളും സ്നേഹത്തിൻ്റെയും പരമേൽപ്പിക്കലിൻ്റെയും പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും പ്രത്യാശയുടെയും എല്ലാ പരമമായ രൂപങ്ങളും അള്ളാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ടുള്ള ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അതാണ് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ചവരായിരിക്കണം, വെറുതെ എന്തെങ്കിലും പറഞ്ഞവരായിരിക്കരുത്. പക്ഷേ നമുക്ക് ഈ 87-ാമത്തെ ആയത്തു മുതൽ ഇന്ന് നമ്മൾ ഔദ്യ ആയത്തു മുതൽ നോക്കുക, വല ഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖഹും, ആരാണ് അവരെ പഠിച്ചത്, ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണെന്ന് അവർ പറയും. ഫഅന്നാ യുഫകൂൻ, എന്നിട്ടും എങ്ങനെയാണവർ തെറ്റിക്കപ്പെടുന്നത്, വഴിതെറ്റിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ റുബൂബിയത്ത് പറഞ്ഞുകൊണ്ട് ഉലൂഹിയത്തിലേക്കുള്ള തെളിവ് അള്ളാഹു അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ലോകത്തുള്ള ഭൂരിപക്ഷ ആളുകളും റുബൂബിയത്ത് അംഗീകരിക്കുന്നുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിൽ അവർ ചിലപ്പോൾ പങ്കുചേർക്കുന്നുണ്ടോ. പക്ഷേ റുബൂബിയത്തിന് അടിസ്ഥാനം, അഥവാ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്, അവൻ സർവശക്തനാണ്, അവനാണ് ഇതിൻ്റെയൊക്കെ നിയന്ത്രണം, അത് മിക്കവാറും മതവിശ്വാസികളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. വലൈൻ സഅൽതഹും മൻ ഖലഖഹും, നീ അവരോട് ചോദിക്കുകയാണ് ആരാണ് അവരെ പഠിച്ചത്, ലയഖൂലുന്നല്ലാഹ്, മക്കാ മുശ്രിക്കുകൾ അറബികളായിരുന്നു, അവർ അല്ലാഹ് തന്നെയാണ് പറയാ. വേറെ ചില ആളുകൾ ഇപ്പോൾ പ്രപഞ്ചനാഥൻ, പരമേശ്വരൻ, ഇല്ല ജഗന്യന്താവ്, അങ്ങനെയൊക്കെ പറയും, അവരെ ഭാഷയിലൊക്കെ പറയും. പക്ഷെ അവരോട് ചോദിക്കേണ്ടതാണ് ഫഅന്നാ യുഫകൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സർവ്വശക്തനായ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണമുള്ള, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു നാഥനുണ്ട്, ഒരു സൃഷ്ടാവുണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തേ നിങ്ങൾ പലതിനെയും ആരാധിക്കുന്നത് കൂട്ടരെ, അല്ലേ, പലതിൻ്റെയും പിറകെ പോകുന്നത് എന്താ? എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിൻ്റെ അടിസ്ഥാനം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ആ റബ്ബ്, അത് അള്ളാഹുവാണെന്ന് മാത്രം പറഞ്ഞു കൊടുക്കാനായിരുന്നില്ല. നേരെ മറിച്ച് എന്താണ്? അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനായിരുന്നു. ഉമാർ അർസലാമിൻ ഖബ്ലക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ, മുമ്പ് വന്ന എല്ലാ മുർസലീങ്ങളും പറഞ്ഞ സന്ദേശം, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല, അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനായിരുന്നു. 88-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വഖീലിഹി,
വക്കീലി എന്താണ് കീല് എന്ന് പറഞ്ഞാൽ? കൗല് എന്നുള്ളതിൻ്റെ തന്നെ മറ്റൊരു പ്രയോഗമാണ്, കാല കീല് അല്ലേ. നഹാൻ കസ്രത്തി സുആൽ വൽ കീലി വൽ ഖാൽ, എന്താണ് കേട്ടതും കണ്ടതും എല്ലാം പറയുക അല്ലേ, അത് നിരോധിച്ചു എന്ന് രാജ്യത്ത് കാണാൻ സാധിക്കും. കീൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരു സംസാരം. വക്കീലിഹി, അദ്ദേഹത്തിൻ്റെ ആ വാക്കിനെ പറ്റിയും. ഈ ളമീർ മടങ്ങുന്നത് 85-ാമത്തെ ആയത്തിൽ വഇന്ദഹു ഇൽമു സാഅ എന്ന് പറഞ്ഞതിലേക്കാണ്. അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ അന്ത്യനാളിൻ്റെ അറിവുമുണ്ട്. വക്കീലിഹി വഇന്ദഹു ഇൽമു ഖീലിഹി യാ റബ്ബി ഇന്ന ഹാഉലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ, എൻ്റെ റബ്ബേ ഇവരൊരു വിശ്വസിക്കാത്ത ഒരു ജനതയാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ പറ്റിയും അള്ളാഹുവിന് അറിയാം. അഥവാ എല്ലാ തെളിവുകളും പറഞ്ഞു കൊടുത്തിട്ടും അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രാമാണികമായ തെളിവുകളാണെങ്കിലും പ്രപഞ്ചത്തിൽ കാണുന്ന, നമ്മുടെ ചുറ്റും കാണുന്ന അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിലേക്ക്, ഏകത്വത്തിലേക്ക് ക്ഷണിക്കുന്ന അത്തരം തെളിവുകളാണെങ്കിലും, അതുപോലെ ഈ സൂറത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയില്ല, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പലതരം പേച്ചവാദങ്ങളെയും ഗണ്ണിക്കുന്ന വളരെ ബുദ്ധിപരമായ, ഇതുപോലെ ഇപ്പം ഏറ്റവും അവസാനം പറഞ്ഞ കുല്ലഹു കാന ലി റഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ അല്ലേ, സുബ്ഹാനഹു വതആല അമ്മാ യുശ്രിക്കൂൻ, പരമകാരുണ്യങ്ങളുടെ സന്താനം ഉണ്ടെങ്കിൽ ഞാനായിരിക്കും ആദ്യം ആ സന്താനത്തെ ആരാധിക്കുക, പക്ഷേ അള്ളാഹുവിനത് പറ്റൂല, അള്ളാഹുവിന് ചോദിച്ചതല്ല. അപ്പൊ അങ്ങനെ ബുദ്ധിയെ തൊട്ടുനിർത്തുന്ന വളരെ വളരെ ചിന്തിപ്പിക്കുന്ന തെളിവുകൾ, സംവാദ ശൈലികൾ, മറുപടികൾ, വിമർശനങ്ങൾക്കുള്ള മറുപടികൾ, അതുപോലെ അടിസ്ഥാനപരമായിട്ട് അവർ അംഗീകരിക്കുന്ന കാര്യങ്ങൾ എടുത്തുണർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക്, അവന് മാത്രം ആരാധിക്കുന്നതിലേക്ക്, അമ്പിയാക്കളും മലക്കുകളും ജിന്നുകളും സാലിഹ്യങ്ങളുമെല്ലാം അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നവരായിരിക്കെ നിങ്ങൾ എന്തേ അവരെ പങ്കുകാരാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് തെളിവുകളൊക്കെ നികത്തിയാലും അല്ലേ, ഒരു 5-6 ആയത്ത് മുമ്പ് പറഞ്ഞ പോലെ ഉമാ ദറബൂ ഹുലക ഇല്ലാ ജദല, ഒരു ഒരു തരം തർക്കമുണ്ടാക്കുക. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരൊക്കെ നിങ്ങളെ കൂടെ നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, കല്ലുകളും മനുഷ്യരും ഇന്ദ്രനാക്കപ്പെടും എന്ന് പറയുമ്പോൾ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈസാനബി നരകത്തിലാവൂലേ എന്ന ചോദ്യം പോലെ, ഈസാനബി അതിൽ പെടൂലാന്ന് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന് മാത്രം ആരാധിക്കണം എന്നാണ് അല്ലേ, ഉബ്ദുല്ലാഹ മാലക്കും ഇലാഹിൻ ഗൈറു. അപ്പൊ ഇങ്ങനെ വെറുതെ തർക്കിക്കുന്ന ആളുകൾ അത് ഏത് സമൂഹത്തിലുണ്ടാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രയാസപ്പെട്ട് പറയാറുണ്ടായിരുന്നു, യാ റബ്ബി ഇന്ന ഹാഉലായ ഖൗമുല്ലായ്മിനും, അടച്ച റബ്ബേ ഇവരൊരു വിശ്വസിക്കാത്ത ജനതയായിപ്പോയല്ലോ. അതിൻ്റെ ഇൽമും അള്ളാഹിൻ്റെ അടുക്കലുണ്ട് അല്ലേ. സൂറത്ത് അൽ കഹ്ഫിൽ فَلَعَلَّكَ بَاخِعٌ نَّفْسَكَ عَلَىٰ آثَارِهِمْ أَلَّن يُؤْمِنُوا بِهَا إِلَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുന്നുണ്ട്, ഈ ജനങ്ങൾ വിശ്വസിക്കാത്തതിൻ്റെ പ്രയാസത്തിൽ നബിയെ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കാറായി എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ഈ ജനതയുടെ കാര്യത്തിൽ പ്രയാസമുണ്ടായിരുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹിമ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കൊരു റസൂൽ ഇതാ വന്നിരിക്കുന്നു, നിങ്ങളെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയുള്ള ആളാണ്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത ആളാണ്. ബിൽ മുഅ്മിനീന ഹരീസുൻ അലൈക്കും, നിങ്ങളെ കാര്യത്തിൽ ജാഗ്രതയുള്ള ആളാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അങ്ങേയറ്റം കരുണയും ദയയുമുള്ള ആളാണ്. ആ റസൂൽ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട് എൻ്റെ ജനതയെ അല്ലേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ അലൈഹിൽ ഖുർആൻ ഖുൽതു അഖ്റഉ അലൈക വ അലൈക ഉൻസിൽ ഖാൽ ഇന്നി യുഹിബ്ബു അസ്മഅഹു മിൻ ഗൈരി അല്ലേ. എനിക്ക് ഖുർആൻ ഓതിത്താ എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ അങ്ങേക്കല്ലേ അവതരിപ്പിക്കപ്പെട്ട, ഞാൻ ഓതിത്തരികയോ? അപ്പോൾ അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. സൂറത്ത് നിസാ ഇങ്ങനെ ഓതി, ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദ് വജിനാ ബിക അലാ ഹാഉലാഇ ശഹീദ. എല്ലാ ജനതയിൽ നിന്നും അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും. ആ ദിവസം ഈ സമുദായത്തിന് മുഹമ്മദ് നബിയെ താങ്കൾ സാക്ഷിയായി കൊണ്ടുവരപ്പെടും എന്നുള്ള ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞു, ഹസ്ബുക് ഹസ്ബുക് അല്ലേ, അത്ര മതി.
رسول الله نبارك إنه فلتفتو فإذا عيناه تذرفا يا ترينيو كم من رسول الله سمع رند كرنونا نرجعوا يكان تملا كاريا له يشت يي أممتي له آلهة له كاريا له يشت رسول الله بالله بوليم راتري سمعت براارتشي كريارن دايرنو يي أممتي له كاريت له شيء أممتي بوا آدينه كوندا أنا كلي كندد يللن غني أوسائر تكاريا نامك دينه എല്ലാ വിഷയങ്ങളും കഴിഞ്ഞിട്ട് അവസാനത്തെ കാര്യമായിട്ടുണ്ട് നമുക്ക് ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു, നമ്മുടെ കാര്യത്തിൽ അത്രത്തോളം ജാഗ്രത ഉണ്ടായിരുന്നു. പലപ്പോഴും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും പറയുന്നുണ്ട്, ഇങ്ങനെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മടിയിൽ കിടക്കുമ്പോൾ പ്രിയപത്നി ആയിഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആയിഷക്ക് പുറത്തു കൊടുക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതും ചെറുതും വലുതും ഒക്കെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ റബ്ബെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ആയിഷ അള്ളാഹിനെ വളരെ സന്തോഷിച്ചു. ഇസ്ലാസ്ലം പറഞ്ഞു, നിനക്ക് ഇത്ര സന്തോഷം തോന്നുന്നുണ്ടോ? ഹാദിഹി ദഅവതി ലി ഉമ്മതി ഫീ കുല്ലി സലാ. ഇസ്ലാസ്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ നിസ്കാരത്തും ഞാൻ അത് പ്രാർത്ഥിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം പ്രാർത്ഥിച്ചിരുന്നു. ഒരു ജൂത ബാലൻ ഇടയ്ക്കൊക്കെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചില സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം മരണമാസന്നമായി കിടക്കുകയാണ് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടുകാരൊക്കെ ജൂതന്മാർ തന്നെയാണ്, അയൽവാസികളാണ്. ആ മോനോട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുഞ്ഞു മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. ആ മോനിങ്ങനെ ഉപ്പാനെ നോക്കി, ജൂതനായ അതിൻ്റെ പിതാവിനെ നോക്കി. ആ പിതാവ് പറഞ്ഞു, അത്യ അബുൽ ഖാസിം. അബുൽ ഖാസിം പറയുന്നത് അങ്ങോട്ട് ചെയ്തേക്ക്, അബുൽ ഖാസിമിന് അനുസരിച്ചേക്ക്. കാരണം അവർക്കറിയാം അല്ലേ, യഅരിഫൂന ഹുക്കമായ അരിഫൂന അബ്നാഹും, സ്വന്തം മക്കളെപ്പോലെ പ്രവാചകനെ പറ്റി അവർക്കറിയാം. പക്ഷെ വേറെ പല എന്താണ് കുല മഹിമ കൊണ്ടും ഇസ്രായേലരും ഇസ്മായേലരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വിശ്വസിക്കാതെ മാറിയെന്ന് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടാൽ തന്നെ അറിയാം ഇതാണ് ആ പറയപ്പെട്ട പ്രവാചകൻ, അവസാനം വരുമെന്ന് പറഞ്ഞ പ്രവാചകൻ ഇതാണെന്ന് ചെറുപ്പത്തിലേ അറിയുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. തൻ്റെ മോനെ ഏതായാലും ദുനിയാവെന്ന് പോവുകയാണ്, അവൻ്റെ ആഹ്ലാദം രക്ഷപ്പെട്ടോട്ടെ നേരിട്ട് ആ ജൂതനായ പിതാവ് പറഞ്ഞു, അത് അബുൽ ഖാസിം, അബുൽ ഖാസിമിന് അനുസരിച്ചേക്ക്. ആ കുഞ്ഞ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ രണ്ട് കണ്ണുകളും ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി നജ്ജാഹു ബീ മിനന്നാർ. ഞാൻ മുഖേന അവനെ നരകത്തിൽ നിന്ന് കാത്ത അല്ലാഹുവിന് സ്തുതി. അല്ലേ, ജൂതനല്ലേ, എങ്ങനെങ്കിലും മുടിഞ്ഞു പോട്ടെ എന്നല്ലേ കരുതിയത്. അവിടെയും പോയിട്ട് എങ്ങനെ അവനെ രക്ഷപ്പെടുത്തണം, ഈ സമുദായത്തിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തണം. ജാതി വർഗ വർണ്ണ ദേശങ്ങൾക്ക് അതീതമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഈ ആളുകളെ മുഴുവൻ ആ സൃഷ്ടാവായ റബ്ബിലേക്ക് അടുപ്പിക്കണമെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും അവനയച്ച ദൂതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ദൂതനായിക്കൊണ്ട് അംഗീകരിക്കണമെന്നും ആ അള്ളാഹു നൽകിയ സന്ദേശമായ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണമെന്നും ആ ഒരു ചിന്തയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക്. അതുകൊണ്ട് തന്നെ ആ കുതർക്കങ്ങളൊക്കെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രയാസത്തിൽ പറയുകയാണ്, യാ റബ്ബി ഇന്ന ഹാഉലായ ഖൗമുല്ലാ യുഅ്മിനൂൻ. പടച്ച റബ്ബെ, ഇവരൊരു വിശ്വസിക്കാത്ത ജനതയായിപ്പോയല്ലോ. അള്ളാഹു പറയാണ് വിഷമിക്കണ്ട, ഫസ്ഫഹ് അൻഹും വഖുൽ സലാം ഫസൗഫ യഅലമൂൻ. നബിയേ, നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ സന്ദേശം എത്തിച്ചു കൊടുക്കലാണ്. കുതർക്കങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളുണ്ടാകും, വിമർശനങ്ങളും പരിഹാസങ്ങളുമായിട്ട് മാത്രം നടക്കുന്ന ആളുകളുണ്ടാകും. ഫസ്ഫഹ് അൻഹും, നബിയെ അവരെ വിട്ട് പിരിഞ്ഞു പോവുക. അത്തരം ആളുകളെക്കുറിച്ച് പറയാനുള്ള എന്താണ്? ഫസ്ഫഹ് അൻഹും, അവരെ തൊട്ട് പിരിഞ്ഞു പോവുക. വഖുൽ സലാം, നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയാം. വസൗഫ യഅലമൂൻ, അവർ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കും, അറിയും. അവർ കാര്യങ്ങൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആശ്വാസവാക്കായിക്കൊണ്ട് പറഞ്ഞ ആയത്തുകളിൽപ്പെട്ടതാണത്.
അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ഒരു സ്വഭാവമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട് വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അവിവേകികളായ ആളുകൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ അവരോട് സംസാരിച്ചാൽ ഖാലൂ സലാമ, അവർ സലാം പറയും, സമാധാനപരമായ വാക്ക് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകും. കാരണം എല്ലാവർക്കും മറുപടി കൊടുക്കാതെ നമ്മളെ ജീവിതത്തിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഒരു ദാവത്ത് നടക്കൂല, ഒരു പഠനം നടക്കൂല, നമുക്ക് ദുനിയാവിനും ആഖിറത്തിനും ഉപകാരമുള്ള ഒരു സംഗതി നടക്കൂല. നമ്മളെ ചുറ്റുമുള്ള എല്ലാവർക്കും നമ്മൾ വിമർശനത്തിന് മറുപടി പറയാനും പരിഹാസത്തിന് തിരിച്ചു അങ്ങോട്ട് പറയാനും ചീത്ത വിളിക്കുന്നതുകൊണ്ട് തിരിച്ച് ചീത്ത വിളിക്കാനൊക്കെ നിന്നാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. സത്യവിശ്വാസികൾക്ക് ഈ ആയത്തിൽ വലിയ മാതൃകയുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാതൃക കാണിച്ചു വന്ന ഉത്തരവാദിത്തമാണ് അല്ലേ. ഉമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഇൻ അലൈക ഇല്ലൽ ബലാഗ് ഉമാ അലർ റസൂൽ ഇല്ലൽ ബലാഗുൽ മുബീൻ അല്ലേ. എല്ലാ ആയത്തുകളും പറയുന്നതാണ് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കലാണ് ഉത്തരവാദിത്തം. പിന്നെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ആളെ വഴിവേപ്പിക്കുന്ന രൂപത്തിൽ അല്ലെ പ്രമാണങ്ങളൊക്കെ കൂട്ടി മാറ്റിയിട്ട് പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. പക്ഷേ പരമാവധി നമ്മളെന്താണ് എപ്പോഴും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ സമയം ചിലവഴിക്കാൻ പാടില്ല. പല ചില ആളുകളോട് ഈ ഒരു നിലപാടെടുക്കേണ്ടി വരും. ഫസ്ഫഹ് അൻഹും വഖുൽ സലാം ഫസൗഫ യഅലമൂൻ, അവരെ വിട്ട് പിരിഞ്ഞു പോകും. കാരണം വേറെ ആളുകൾ ഇതിന് ദാഹിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. ഈ തൗഹീദിൻ്റെ പ്രകാശത്തിന് വേണ്ടി, ഈ ഇസ്ലാമിൻ്റെ പ്രകാശത്തിന് വേണ്ടി, ഈ ഖുർആനിലെ ഒരു ആയത്ത് മനസ്സിലാക്കാൻ വേണ്ടി അതിൽ കിട്ടിയാൽ വിശ്വസിക്കാൻ കാത്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളിലേക്ക് നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പരിശ്രമങ്ങളും അതിലേക്ക് പോട്ടെ. അല്ലാതെ ഏത് സമയം നമ്മൾ എന്തിനാ എന്താണ് ഇത്തരം ആളുകളോട് മാത്രം സംവദിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ നിന്നാൽ നമ്മുടെ സമയം പാഴായിപ്പോകും, നമ്മുടെ ജീവിതം തന്നെ പാഴായിപ്പോകും. ആ പ്രബോധകർക്കും പ്രബോധന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഇതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക ഉൾക്കൊണ്ട് തന്നെ സലഫു സ്വാലിഹീങ്ങളും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് അവർ വാദപ്രതിവാദങ്ങളിലേക്ക് നീങ്ങിയത്. അഥവാ സമൂഹത്തിനെ വളരെയധികം പ്രേപ്പിക്കുന്ന ആളുകൾ, അതും പ്രമാണമൊക്കെ കൂട്ടി മാറ്റിയിട്ട് പ്രേപ്പിക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ അതിലെ ഹക്ക് വെളിപ്പെടുത്താൻ അതൊരു പ്രധാന പ്രബോധന ശൈലിയായി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവർക്കും മറുപടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമയം കളയുകയോ ചെയ്യുന്ന രീതി, അതൊരിക്കലും നമുക്ക് നമ്മുടെ ആഖിറത്തിനും നല്ലതല്ല. കാരണം അത് പിന്നീട് നമ്മുടെ എന്താണ് അവിടെ പിന്നെ നഫ്സ് കടന്നു വരും അല്ലേ. അള്ളാഹുവിന് വേണ്ടി തുടങ്ങിയ പിന്നെ നമ്മളെ നഫ്സിന് വേണ്ടി ആവും ചിലപ്പോൾ. അപ്പോൾ ഈ ചില ആളുകളോട് ഈ ഒരു നിലപാടായിരിക്കണം നാം സ്വീകരിക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, വ്യക്തമായി പറഞ്ഞു കൊടുക്കുക, ഇതിങ്ങനെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സലാം പറഞ്ഞ് ഒഴിവാക്കുക. നമ്മളെ വേറെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നീങ്ങുക, വേറെ പ്രബോധിതരായ ആളുകളിലേക്ക് നമ്മൾ നീങ്ങുക. നമ്മുടെ സമയവും നമ്മുടെ പരിശ്രമങ്ങളും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. കാരണം ഈ ദീനിൻ്റെ പ്രകാശത്തിന് വേണ്ടി, ഈ ദീനിൻ്റെ അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ലോകത്ത് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തസ്ലിയത്തായിക്കൊണ്ട് ഒരു ആശ്വാസമായിക്കൊണ്ട് പറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ ഫസൗഫ യഅലമൂൻ, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കും. അതൊരു തരം താക്കീദിൻ്റെ ശൈലിയിൽ പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചിരുന്ന ആളുകളും, അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പ്ലാനിട്ട ആളുകളും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പ്ലാനിട്ട ആളുകളൊക്കെ പിന്നീട് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിൻ്റെ സഹായം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയും താൽക്കാലികമായ പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും അല്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു, അവിടെയും പ്രയാസങ്ങൾ ഒരുപാടുണ്ടായി. പക്ഷേ പിന്നീട് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ, ഒലിൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആദ്യഘട്ടത്തേക്കാൾ അവസാനഘട്ടം അതിലും വലുത് ആഖിറത്തിൽ അല്ലേ, തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടായി. ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ധിക്കാരികൾക്ക് അവരുടെ ധിക്കാരത്തിൻ്റെ ഫലം മനസ്സിലാവുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ദീന് അവതരിച്ച ആ പശ്ചാത്തലം നമുക്കറിയാം അല്ലേ. അള്ളാഹുവിൻ്റെ സഹായവും മഹാവിജയവും ഉണ്ടായി. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രം, ധിക്കാരികളും അഹങ്കാരികളുമായി മാറിയുന്ന ആളുകൾ മാത്രമാണ് പിന്നെ അവശേഷിച്ചത്. വളരെ ശത്രുതാപരമായി നിന്ന ആളുകൾ പോലും പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ദീനിൻ്റെ അനുയായികളായതാണ് ചരിത്രമെന്ന് നമുക്കറിയാം.
സൂറ സുഖ്റുഫിൻ്റെ സൂറ സുഖ്റുഫ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ അത് മനസ്സിലാക്കാനും അതിൻ്റെ അഹലുകാരാകാനും, പ്രത്യേകിച്ച് ഇനി നമ്മൾ റമദാൻ മാസത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൻ്റെ മാസമാണ്. നമ്മൾ ചിലപ്പോൾ താൽക്കാലികമായിട്ട് ഖുർആൻ ക്ലാസ്സൊക്കെ നിർത്തി വെച്ച് തരും, പക്ഷേ ഖുർആനോട് നമ്മൾ ബന്ധം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമദാൻ. ഖുർആൻ അതിൻ്റെ നമ്മുടെ ഖത്മ് പാരായണമായിരുന്നാലും ഖിറാഅത്തായിരുന്നാലും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കലായിരുന്നാലും, അതുപോലെ നമ്മളും ഖുർആൻ തമ്മിലുള്ള ആ ബന്ധം പ്രവർത്തന പദത്തിൽ അതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കാനും ഖുർആനിൻ്റെ അഹലുകാരായി മാറാനും നാം പരിശ്രമിക്കുക. ഏത് ഫിത്നകളിലും നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഈ വിശുദ്ധ ഖുർആൻ പഠനവും ആ ഖുർആൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കലും അത് ജീവിതത്തിൽ പകർത്തലും അതുമായിട്ട് നമ്മുടെ ജീവിതം അല്ലേ. ഖുർആൻ്റെ അഹലുകാർക്ക് അള്ളാഹു അഹലുല്ലാഹി വ ഖാസ്സതുഹു എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ് അല്ലേ. എൻ്റെ സ്വന്തം ആളാന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളെ പറ്റി നമ്മൾ ഏറ്റവും എൻ്റെ സ്വന്തം ആളാന്ന് പറയുമ്പോഴാണ്, അത്ര ഇഷ്ടമുള്ള ആളാകുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാകണമെങ്കിൽ നമ്മൾ അഹലുൽ ഖുർആനാകുക എന്നുള്ളതാണ്. അത് പാരായണമായിരുന്നാലും, അത് ഹിഫ്ലാക്കലായിരുന്നാലും, അതിൻ്റെ തഫ്സീർ പഠിക്കലായിരുന്നാലും, അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിലും പരീക്ഷകളിലും പങ്കെടുക്കലായിരുന്നാലും, നമ്മുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ റമദാനിന് വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങുക. റമദാൻ മാസത്തെ വരവേൽക്കുമ്പോൾ കൂടുതലായിക്കൊണ്ട് അല്ലേ, മുൻഗാമികളൊക്കെ ഷാബാനിൽ തന്നെ ഖുർആൻ ധാരാളം ഓതി തുടങ്ങും. കാരണം റമദാനിൽ തുടക്കത്തിൽ നമ്മൾ ധാരാളം ഓതുമ്പോൾ എന്തെയും ഉറക്കം വരും അല്ലേ. ഒരു മൂന്നാല് പേജ് ഓതുമ്പോഴേക്കും നമ്മൾ ഉറക്കം വരൽ തുടങ്ങും. ഷാബാനിൽ തന്നെ നമ്മൾ ഓതിയിട്ട് ധാരാളം ഓതി തുടങ്ങുമ്പോൾ എന്താണ്, റമദാനിൽ നമുക്കതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ ആ ഖുർആനിൻ്റെ ആ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് ഒരിക്കലും അതിനെ അവഗണിച്ചവരിൽ പെട്ടുപോകാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യത്തിനും ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിൻ്റെ അഹലുകാരായി മാറും. ഈ ദുനിയാവിൽ നമുക്ക് അള്ളാഹു ഒരു പ്രകാശം, ഒരു ഫുർഖാൻ ഇട്ട് തരും ഏത് വിഷയങ്ങളിൽ. അതുപോലെ ബർസഖിയായ ലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നാളെ മഹ്ശറ മൈതാനിയിലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലും ഖുർആനിൻ്റെ അഹലുകാർക്ക് ഓരോ ആയത്തും ഇങ്ങനെ ഓതിയിട്ട് മുകളിലേക്ക് കയറിപ്പോകാതാണ്. അപ്പോൾ നമ്മളെ ഒരിക്കലും വിട്ടുപിരിയാത്തൊരു കൂട്ടുകാരനാണ് ഖുർആൻ. പക്ഷേ ഖുർആനെ കുറിച്ച് അള്ളാഹു പറ വേറെ സ്ഥലത്ത് പറഞ്ഞത് കിതാബുൻ അസീസ് എന്നാണ്, പ്രതാപമുള്ള ഒരു കിതാബാണ്. നമ്മൾ അതിന് സമയം കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമയം തരൂല. നമ്മൾ അതിൽ നിന്ന് പിന്മാറിയാൽ അത് നമ്മളിൽ നിന്ന് പിന്മാറും. ഖുർആൻ ഹുജ്ജത്തുൻ ലക്ക ഔ അലൈക, ഒന്നുകിൽ അനുകൂല സാക്ഷിയാണ് അല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൻ്റെ കലാമാണ് മനസ്സിലായിക്കൊണ്ട് നാം വിശുദ്ധ ഖുർആന് സമയം കണ്ടെത്തുക. സൂറ സുഖ്റുഫിൻ്റെ തഫ്സീർ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഖുർആനിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതൊക്കെ നമുക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കൽ നാം പഠിക്കുന്നതും പറയുന്നതും മനസ്സിലാക്കുന്നതുമൊന്നും പരലോകത്ത് നമുക്ക് എതിരായി സാക്ഷിയാകാതെ ഖുർആൻ അനുകൂലമായി ശുപാർശ ചെയ്യുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ചിട്ട വരുത്താനും നമ്മുടെ ജീവിതക്രമങ്ങൾ, നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ വളരെ ബലഹീനരായ ആളുകളാണ് അല്ലെ, ഒരുപാട് തെറ്റായ ഒരുപാട് എന്താണ് ശൈലികളും സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടാവും. അതൊക്കെ മാറ്റാനുള്ള ഒരു അവസരമാണ് റമദാൻ മാസം. പ്രത്യേകിച്ച് ഹറാമായ കാര്യങ്ങളിൽ വിട്ടു നിൽക്കാനും അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന ഫർളായ കാര്യങ്ങളിൽ, അത് അഞ്ചു വക്ത നമസ്കാരം, ചില ആളുകൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് റമദാൻ മാസം നോമ്പെടുക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഇസ്ലാം കാര്യങ്ങൾ നിസ്കാരം രണ്ടാം കാര്യമാണ്, ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ് വരുന്നത്, പിന്നെ സക്കാത്ത് നാലാമത്താണ് എന്ത് നോമ്പ് വരുന്നത്. റമദാനിൽ പലപ്പോഴും ഉള്ള കാര്യമാണ്, റമദാനിൽ രാത്രി മുഴുവൻ ഉറക്കു വെച്ചിട്ട് എന്ത് ചെയ്യും, പകല് കിടന്നുറങ്ങും, തറാവീക്ക് ഉഷാറായിട്ട് നിസ്കരിക്കും. നല്ല ഉഷാർ ഓത്തുകാരുള്ള പള്ളിയൊക്കെ നോക്കിയിട്ട് പോകും. പക്ഷേ ഫർള് നിസ്കാരത്തിന് ജമാഅത്തും ചിലപ്പോൾ സമയം തന്നെ തെറ്റുന്ന ആളുകളുണ്ടാവും, അതുകൊണ്ട് കാര്യമില്ല. ആ മുൻഗണനാക്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫർള് കഴിഞ്ഞിട്ടാണ് സുന്നത്ത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടത് ഫർള്ളായ കാര്യങ്ങൾക്കാണ്. അള്ളാഹു ഫർള്ളാക്കിയ കാര്യങ്ങളാണ് നമുക്ക് കൃത്യനിഷ്ഠ വേണ്ടത്. അതിനൊക്കെയുള്ള നമ്മളെ ജമാഅത്തിൻ്റെ കാര്യമായിരുന്നു ഒക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരമാണ് റമദാൻ മാസം വരുന്നത്. നമ്മുടെ ഡെയിലി റുട്ടീൻ അത് മാറ്റിയെടുക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ചില തെറ്റായ ശൈലികളുണ്ടാവും,
അതൊക്കെ മാറ്റാനുള്ള അവസരമാണ് റമദാൻ. ആ റമദാനിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക, ആ റമദാനിനെ നമ്മിലേക്ക് അള്ളാഹു എത്തിക്കുകയും റമദാനിൽ ഏറ്റവും നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാനും വ്രതമനുഷ്ഠിക്കാനും ഖുർആനിൻ്റെ മാസമായിക്കൊണ്ട് അതുപോലെ സദഖകളുടെ മാസമായിക്കൊണ്ട് പുണ്യങ്ങൾ വാരിക്കൂട്ടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല ആഫിയത്തോടു കൂടി ഈ റമദാൻ മാസത്തെ വരവേൽക്കാനും, അത് റമദാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടിയ, അതുപോലെ നരകമോചനവും സ്വർഗപ്രവേശനം ലഭിക്കുകയും ചെയ്ത ഭാഗ്യവാന്മാരെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ വർഷം നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ അവർക്ക് ഈ റമദാൻ പലർക്കും നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു റഹ്മത്ത് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ദീർഘായുസ് നൽകിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സഹോദരി അവരുടെ പിതാവിൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഇന്ന് നടക്കുന്നുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരൻ്റെ സർജറി വിജയിപ്പിക്കുകയും അദ്ദേഹത്തിന് ആഫിയത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുകയും രോഗികളുടെ രോഗം അള്ളാഹു ശിഫയാക്കുകയും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തു റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു നബിയാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.